രാജ്യത്ത് കോവിഡ് വാക്സിനേഷന്റെ അഭാവമില്ല എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ അറിയിച്ചിരിക്കുകയാണ് ചില സംസ്ഥാനങ്ങൾ കോവിഡ് വാക്സിനേഷൻ നൽകുന്നതിലെ അലംഭാവമാണ് കോവിഡ് വാക്സിനേഷൻ ഇല്ല എന്ന രീതിയിൽ വാർത്ത വരുന്നതിന് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കൃത്യസമയത്ത് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ വാക്സിൻ എത്തിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ചുമതലയാണ് ആ ചുമതല നിറവേറ്റാതെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് ഹർഷവർദ്ധൻ ഇന്ന് പറഞ്ഞത് ഇന്നലെ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പറഞ്ഞത് ഏറ്റവും കുറവ് വാക്സിൻ പാഴാക്കുന്ന സംസ്ഥാനം കേരളമാണ് അതായത് കേരളത്തിൽ ലഭിക്കുന്ന വാക്സിൻ കൃത്യമായി തന്നെ രോഗികൾ എത്തുന്നുണ്ട് മറ്റ് ചില സംസ്ഥാനങ്ങളാകട്ടെ നിരവധി ഡോസുകൾ പാഴായി പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേരളത്തെ മാതൃകയാക്കണമെന്നും ഡോക്ടർ ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ ആരോഗ്യ സെക്രട്ടറി പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഹർഷവർദ്ധന്റെ നിലപാട് വന്നിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലെ അലംഭാവവും ഉണ്ടായിട്ടില്ല അലംഭാവം ഉണ്ടായത് സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നാണ് രാജ്യത്ത് കോവിഡ് കേസുകൾ കുറഞ്ഞു വന്ന പശ്ചാത്തലത്തിൽ ഉൽപാദനം വെട്ടിക്കുറച്ചത് കൊണ്ടാണ് പകർച്ചവ്യാധി പ്രതിരോധ മരുന്നായ റം ഡെവിസറിൻ്റെ കുറവുണ്ടായത് ഈ സാഹചര്യത്തിൽ ഡ്രഗ്സ് കൺട്രോളറും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ഉൽപാദകരുടെ യോഗം വിളിച്ചു ചേർക്കുകയും ഈ മരുന്നിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹർഷവർദ്ധൻ അറിയിച്ചു റംസ് ഡെസിവിർ കരിഞ്ചന്തയിൽ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രതിരോധ മരുന്നിൻ്റെ കൃത്രിമക്ഷാമം ഉണ്ടാക്കാനും ജനങ്ങളെ ചൂഷണം ചെയ്യാനും ആരെങ്കിലും ശ്രമിച്ചാൽ ും ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്ത് യോഗ്യരായ എല്ലാവർക്കും വാക്സിൻ ലഭ്യമാണെന്നും മറ്റു രാജ്യങ്ങളിലേക്കുള്ള വാക്സിൻ കയറ്റുമതി നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ രംഗത്ത് വന്നിരുന്നു രാഹുൽ ഗാന്ധിയാകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് അയക്കുക വരെ ചെയ്തു നിലവിലെ രീതിയിൽ വാക്സിൻ വിതരണം തുടർന്നാൽ രാജ്യത്തെ എഴുപത്തിയഞ്ച് ശതമാനം ജനങ്ങൾക്ക് വാക്സിൻ ലഭ്യമാക്കാൻ വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് രാഹുൽ ഗാന്ധി കത്തിലൂടെ കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്തിയത് എന്നാൽ രാജ്യത്ത് വാക്സിൻ ക്ഷാമമില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് വാക്സിൻ ക്ഷാമമില്ലെന്നും പല സംസ്ഥാനങ്ങളും വാക്സിൻ പാഴാക്കി കളയുന്നതാണ് പ്രശ്നമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അതിനിടെ ആന്റിവൈറൽ മരുന്നായ റെംഡെസിവിറിന്റെ കയറ്റുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചു വാക്സിൻ ക്ഷാമം പരിഹരിക്കാൻ വിദേശ വാക്സിൻ ഉപയോഗ നയത്തിൽ കേന്ദ്രം മാറ്റം വരുത്തിയിരുന്നു കേരളമടക്കമുള്ള എട്ട് സംസ്ഥാനങ്ങളിൽ വാക്സിൻ ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഉപയോഗനയത്തിൽ കേന്ദ്രം ഇന്നലെ മാറ്റം